ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരെയും മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് ബാക്ക് പെയിൻ. എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ ഇത്രയും കോമൺ? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇബൻ സീന മെഡിക്കൽ സെൻറ്ററിലെ ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ നിലാം ഹമീദാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ ഞാൻ പറയാം, 0529611333. അതുമാത്രമല്ല, info@ntvua.com മെയിൽ അയച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ നമസ്കാരം, മീഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലർക്കും പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിൻ. എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ ഇത്രയും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്? ബാക്ക് പെയിൻ ഏത് ഏജ് ഗ്രൂപ്പിലും വരാവുന്നൊരു സംഭവമാണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ബാക്ക് പെയിൻ അനുഭവിക്കാത്തവരുണ്ടാവില്ല. അതിലിപ്പോൾ വീഴ്ചകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുന്നോണ്ടാവാം, അല്ലെങ്കിൽ ജന്മനാ ഉള്ള തകരാറുണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളുണ്ട് ഉണ്ടാവാം. അതെ. അപ്പം ഡോക്ടർ, മെയിൻ കോസസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടുവരുന്ന, നമുക്കിവിടെ കൂടുതലും കണ്ടുവരുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ വെയിറ്റ് എടുക്കുന്നവരാണ്. അതിപ്പോൾ സാധാരണഗതിയിൽ പിന്നെ ഏത് കാറ്റഗറി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു വാട്ടർ ക്യാൻ അത് പൊന്തിച്ച് വെക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിൽ പോകും, ഒരു ബാഗേജസ് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവാം. അതൊക്കെ കാരണം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട് അതൊക്കെ. അപ്പോൾ ആ ബാക്ക് പെയിനൊക്കെ പലപ്പോഴും മസ്കുലർ ആവാം, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഡിസ്കിനോ അല്ലെങ്കിൽ ബോൺ സംഭവിക്കുന്ന തകരാറുകൊണ്ടും ഉണ്ടാവാം. അതുപോലെ ഡോക്ടർ, ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്ന രോഗമാണോ അതോ ഏതെങ്കിലും രോഗത്തിനുള്ള ഒരു ലക്ഷണമാണോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്? രണ്ട് രീതിയിലും ആവാം. എന്ന് വെച്ചാൽ ബാക്ക് പെയിനായിട്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, ചിലപ്പോൾ അതേ സമയത്ത് വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അത് നമുക്ക് ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടാം. നെർവിനൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ ആയിട്ട് അനുഭവപ്പെടാം. ഓക്കെ. അതുപോലെ ഇതിപ്പം ബാക്ക് പെയിനുമായിട്ട് അസോസിയേറ്റ് ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയോ? റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരു ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാണെങ്കിൽ അത് നമ്മുടെ നെർവിനെ എഫക്റ്റ് ചെയ്യും. കാലുമുക്ക് പോകുന്ന നെർവിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് നടക്കാൻ തന്നെ പ്രയാസം ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ യഥാസമയം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാവും. അതെ. അതുപോലെ ഡോക്ടർ, നമുക്ക് നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ മെയിൽ വന്നിട്ടുണ്ട്. മെയിലിൽ പറയുന്നത് വിജയനാണ് അബുദാബി നിന്ന് അയച്ചിരിക്കുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. അപ്പം ഡിസ്ക് പ്രൊട്രൂഷൻ ഉണ്ടെന്ന് പറയുന്നു. 40 വയസ്സാണ് ഇദ്ദേഹത്തിന്. അപ്പം ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഡിസ്കുകൾക്ക് തകരാറുണ്ട് അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഡിസ്ക് പ്രൊട്രൂഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് അത് നെർവിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഡിസ്ക് പ്രൊട്രൂഷൻ ഏത് ഭാഗത്തേക്കനുസരിച്ചും അത് എത്രമാത്രം നെർവിനെ പ്രസ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു, അതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുന്നത്. ഒരു ഡിസ്ക് പ്രൊട്രൂഷൻ ചില സമയത്ത് ജസ്റ്റ് ഒരു ലിഗമെൻ്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടാമെങ്കിലും അതൊരു ഒരു ത്രെട്ടനിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രോപ്പർ റെസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് മെഡിക്കേഷൻ കൊണ്ട് മാറാവുന്നതാണ്. അതേസമയം ആ ഡിസ്ക് പ്രൊട്രൂഷൻ അത് പോയി ഒരു നെർവ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാലുകൾക്ക് വേദനയായിട്ടോ തരിപ്പായിട്ടോ അല്ലെങ്കിൽ ഇവൻ ബലക്കുറവായിട്ടോ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ സിവിയറിറ്റി അസസ് ചെയ്തിട്ട് അത് ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് മാത്രം മാറാം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്താൽ കുറയാം, അല്ലെങ്കിൽ നമുക്ക് സർജറി തന്നെ വേണ്ടി വരും. അപ്പം ഏതൊരു സ്റ്റേജിലായിരിക്കും ഡോക്ടർ സർജറി വേണ്ടി വരുന്നത്? എങ്ങനെയാണ് സർജറി വേണ്ടി വരുന്നത്? ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ആ നെർവ് പ്രസ് ചെയ്യുന്നത് അവിടുന്ന് ആ നെർവ് കംപ്രഷൻ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. ഓക്കെ. ഓൾറെഡി അപ്പം വിജയന് ഈ ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, അതുപോലെ ബാക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് വീട്ടിൽ തന്നെ ആദ്യം തന്നെ ഡോക്ടറെ കാണിക്കാണ്ട് ബാമം കൊണ്ട് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൻമെൻറ്റ് യൂസ് ചെയ്ത് മസാജ് ചെയ്യുക. അപ്പോൾ ഇത് ശരിയായ ഒരു രീതിയാണോ? ചിലപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു മസ്കുലർ പെയിനൊക്കെ അതുപോലെ നമുക്ക് ചൂട് പിടിക്കുക അല്ലെങ്കിൽ ഒരു മസാജ് ചെയ്യുമ്പോൾ മാറി കിട്ടാറുണ്ട് പലപ്പോഴും. പക്ഷേ നമുക്കിത് അത് കൃത്യമായിട്ട് അറിയാതെ അത് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയമെങ്കിലെങ്കിലും അത് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണണമല്ലേ? അതാണ് എപ്പോഴും നല്ലത്, ഒരു ഡോക്ടറെ കാണുക, അത് കൃത്യമായിട്ട് അറിയാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു എക്സ്റേ എടുക്കുക. കാരണം എല്ലാ ബാക്ക് പെയിനും നമുക്ക് എക്സ്റേയിൽ അറിയാൻ പറ്റില്ല. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറയുമ്പം ലോവർ ബാക്ക് ആണോ മിഡിൽ ആണോ അപ്പർ, എങ്ങനെയാണ് ആ ബാക്ക് പെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്കത് ഈ സ്പൈൻ നമുക്ക് നമ്മൾ തിരിക്കാറുണ്ട്, സെർവൈക്കൽ, ഡോസൽ, ലംബാർ, അങ്ങനെയായിട്ട് 3 ലെവലായിട്ട് തിരിക്കാറുണ്ട്. ഇത് പലതിൻ്റെയും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുന്നതിന് കാരണം വ്യത്യാസമാണ്. ഉദാഹരണം സെർവൈക്കൽ, കഴുത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകുന്നത് പലപ്പോഴും ഇപ്പോൾ കാണുന്ന ഈ
ഒരു ഓക്യുപേഷണൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നേരം ഇരുന്ന് ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചില സമയം അവർക്ക് ഉണ്ടാവാം. അതേസമയം ഒരു വെയിറ്റ് എടുക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ബാക്ക് പെയിൻ ലോവർ ബാക്കാണ്, അല്ലെങ്കിൽ ഒരു വീഴ്ചകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ബാക്ക് പെയിൻ ചിലപ്പോൾ ഡോർസൽ സ്പൈനിലോ അല്ലെങ്കിൽ ലംബർ സ്പൈനിൽ കൂടുതൽ അനുഭവപ്പെടാറുണ്ട്. അപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഏത് തരത്തിലുള്ള ബാക്ക് പെയിൻ ആണ്? ലോവർ ബാക്ക് പെയിൻ ആണ് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത്. പക്ഷേ ഈ ഇടക്ക് അത് ഈ നെക്ക് പെയിൻ ഒരുപാട് കൂടുതൽ കാണാറുണ്ട്. അത് മെയിനായിട്ട് ഈ ഐ ടി പ്രൊഫഷണൽസിന് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതൊരു പുതിയൊരു ഡിസീസ് ആയിട്ടാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഓക്കെ. അതുപോലെ അടുത്ത് നമ്മളുടെ ഒരു മെയിൽ വന്നിരിക്കുന്നത്, റസിയ 53 ഇയേഴ്സ് ആണ്, ദുബായിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. MRI സ്കാൻ ചെയ്തപ്പോൾ ഡിസ്ക് ബൾജിങ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് റസിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക് ബൾജ് കൊണ്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളുന്നില്ല. പലർക്കും ഡിസ്ക് ബൾജ് ഉണ്ടാവും, പക്ഷെ അത് എത്രമാത്രം നെർവിനെ എഫക്റ്റ് ചെയ്യുന്നോ അതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്. ഓക്കെ. ഓൾറൈറ്റ്. അതുപോലെ ഡോക്ടർ വേറൊരു മെയിൽ വന്നിരിക്കുന്നത്, 23 വയസ്സുള്ള ഒരാളാണ്, രാജേഷ് റാസൽ കേമേന്ന് അയച്ചിരിക്കുന്നത്. അപ്പം 3-4 വർഷം മുന്നേ കളിക്കുന്ന സമയത്ത് വീണു എന്നാണ് പറയുന്നത്. അപ്പം 2 ഡിസ്ക് തമ്മിൽ കംപ്രസ് ആയി പോയി, ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കിടക്കാൻ നേരത്ത് ബെൽറ്റ് യൂസ് ചെയ്യുന്നതിന് പ്രോബ്ലം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കിടക്കാൻ നേരത്ത് ബെൽറ്റ് കൊടുക്കുന്നത് ട്രാക്ഷൻ കൊടുക്കുന്ന ബെൽറ്റാണ്, ട്രാക്ഷൻ ബെൽറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം നമ്മൾ ലംബർ സപ്പോർട്ട് എന്ന് പറയുന്ന ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴാണ്. ട്രാക്ഷൻ്റെ ആവശ്യമില്ലെങ്കിൽ ശരിക്കും ലംബർ സപ്പോർട്ട് നമ്മൾ ഇട്ട് രാത്രി കിടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ നമുക്ക് പുറകിൽ നമ്മൾ ചെറിയ അലുമിനിയത്തിൻ്റെ ചില ഉണ്ട്, അപ്പോൾ അത് ശരിക്കും തടയും. അലുമിനിയത്തിൻ്റെ ചെറിയ ഒരു കമ്പികൾ പോലെ ഉണ്ടാവാറുണ്ട്, അത് ചില സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തടയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അത്തരം LS കോർസെറ്റ് നമ്മൾ ഒരിക്കലും നൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ ട്രാക്ഷൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അതിന് പ്രത്യേക ബെൽറ്റാണ്, വെയിറ്റ് ഇടുക എന്നുള്ളത് നമ്മൾ പറയുന്നത് അതാണ്. ഓക്കെ. അപ്പോൾ കിടക്കാൻ നേരത്ത് ഉപയോഗിക്കാതിരിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, പേര് പറയൂ. ബബിത, ദുബായിൽ നിന്ന്. ആ ബബിത, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാല് ഭയങ്കര വേദന, പിന്നെ എന്താ പറയാ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉരുണ്ട്, ഇങ്ങനെ തടിപ്പ് പോലെ. തടിപ്പ് പോലെ? അത് അതിനിപ്പോ എന്താ ഡോക്ടർ സ്റ്റഡി ചെയ്തിരുന്നോ? കഴിഞ്ഞ വർഷം ഇതുപോലെ വേദന കൂടിയപ്പോ ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇതിന് എക്സസൈസ് ചെയ്യ, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാ, പിന്നെ സർജറി പറഞ്ഞു. അപ്പൊ എനിക്ക് ചെയ്യാൻ മടി. അങ്ങനെയല്ല, അത് സർജറി ചെയ്യുന്നതിന് മുമ്പ് ഇത് അസസ് ചെയ്യണം എത്രമാത്രം സിവിയർ ആണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഡോപ്ലർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യുകയും എത്രമാത്രം ഇതിൻ്റെ സിവിയറിറ്റി അസസ് ചെയ്തിട്ട് വേണം സർജറി ചെയ്യാൻ. അപ്പോൾ എനിക്ക് 40 വയസ്സ് പ്രായമാണ്. ആ ബോഡി വെയിറ്റ് കൂടി വരികയാണെങ്കിൽ പ്രത്യേകിച്ചും കൂടാൻ സാധ്യതയുണ്ട്, ബോഡി വെയിറ്റ് കുറയ്ക്കണം. ഹൈറ്റോ? അഞ്ചേ മൂന്ന്. അപ്പോൾ ഒരുപാട് കൂടുതലല്ലേ? അപ്പോൾ അത് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെയിറ്റ് കുറച്ചുകൊണ്ട് വെരിക്കോസ്വൈൻ പോകുന്നതല്ല, പക്ഷെ അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ കുറേയൊക്കെ കുറയും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെൻറ്റ് എന്തായാലും ചെയ്യേണ്ടി വരും. അതിന് നിങ്ങളൊരു സർജനെ കാണിച്ച്, അത് ശരിക്കും ഓർത്തോപെഡിക് സർജനല്ല, ജനറൽ സർജനെ കാണിക്കുകയും അവർ ഈ സ്റ്റഡി നടത്തിയും അതിന് വേണ്ട ഏത് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് അവരിപ്പോൾ പറഞ്ഞു തരും. കാരണം സർജറി മാത്രമല്ല അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്, വേറെ ഇപ്പോൾ വേറെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് അവർ പറയും. സർജറി കൊണ്ട് ഗുണം കിട്ടാറുണ്ട്, എല്ലാ കേസിലും സർജറി കൊണ്ട് ഗുണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിലെന്താ സൂപ്പർഫിഷ്യൽ വെയിൻസും ഡീപ്പ് വെയിൻസും ഉണ്ട്, അതിൽ അവ രണ്ട് ഇതിനും സെറ്റിനും കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സർജറി കൊണ്ട് വലിയ ഗുണം കിട്ടില്ല. ചിലപ്പോൾ സൂപ്പർഫിഷ്യൽ വെയിൻസ് മാത്രമാണ് എഫക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് തീർച്ചയായും ഗുണം കിട്ടേണ്ടതാണ്. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ബബിത. ഡോക്ടർ, അപ്പോൾ ഇങ്ങനെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ബാക്ക് പെയിൻ? തീർച്ചയായും ബാക്ക് പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമുക്ക് തേയ്മാനം കൊണ്ടുള്ള ബാക്ക് പെയിൻ ഉണ്ട്, എല്ലിന് ഞാൻ പറഞ്ഞല്ലോ. ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലിന് വരുന്ന തകരാറുകൊണ്ട് വരാം, നെർവിന് വരാം, മസിൽസിന് വരാം.
നമ്മൾ ഡിസ്കിൻ്റെ വരാം. അപ്പോൾ നമ്മൾ തേയ്മാനമൊക്കെ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡിസ്കിന് തകരാറുള്ള ഒരാൾ ബോഡി വെയ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ ബാക്ക് പെയിൻ ഒരുപാട് കുറയും. പലപ്പോഴും ഈ തേയ്മാനമൊക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടാറില്ല. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് തേയ്മാനമൊക്കെ കാണും, പക്ഷെ അവർക്ക് അങ്ങനെ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവാറില്ല. അതേസമയം ചെറിയ തേയ്മാനമുള്ളവർക്ക് പക്ഷെ ബോഡി വെയ്റ്റ് കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് അത് അനുഭവപ്പെടാം. ഓക്കെ, ഓൾറൈറ്റ് ഡോക്ടർ. അപ്പം ബാക്ക് പെയിനെ കുറിച്ചാണ് നമ്മളിപ്പം സംസാരിച്ചത്. അപ്പം ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്നൊന്ന് പറയാം. നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ശരിക്കും പറയണമെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ ക്ലിനിക്കൽ അസസ്മെൻ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ് കിട്ടുന്നത് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ടെസ്റ്റുകൾ പറയാറ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് എക്സ്റേ തന്നെയാണ്. പിന്നെ അത് കൃത്യമായി ഈ എക്സ്റേയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അതിൻ്റെ എല്ലുകളുടെ ആ ചേഞ്ചസ് മാത്രമാണ്, ബോണ്ട് ചേഞ്ചസ്. അത് അവിടെ കാണുന്ന സോഫ്റ്റ് ടിഷ്യൂ ചേഞ്ചസും നമ്മൾ അറിയുന്നില്ല. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു മാർഗം MRI സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. MRI സ്കാൻ എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരം തരാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഫുജറയിൽ നിന്ന് ആരാ സംസാരിക്കുന്നേ? രശ്മി. ഡോക്ടറോട് ചോദിച്ചോളൂ. ടി വിയിൽ നോക്കല്, ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കൂ കേട്ടോ രശ്മി. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചു. ഡോക്ടറോട് ചോദിച്ചോളൂ. അതായത് മൾട്ടിപ്പിൾ മയലോമ നമ്മുടെ ബോണിൽ, പ്രത്യേകിച്ച് നമുക്ക് നട്ടലിന് അത് ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ആ ഉണ്ടാവുന്ന നട്ടലിൻ്റെ എല്ലുകൾക്ക് വരുന്ന ബലക്കുറവും അവിടെ വരുന്ന തേയ്മാനവും പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശരിക്കും അതിനെ ഞരമ്പിനെ ബാധിക്കുന്നത്. അതാണ് കാലുമേൽക്കുള്ള പെയിൻ അനുഭവപ്പെടുന്നത്. പെയിനും അതുപോലെ തരിപ്പൊക്കെ ഉണ്ടാവും അല്ലേ? കുറയില്ല എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് പലപ്പോഴും അത് ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസമുള്ള ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ മയലോമ. അത് നമുക്ക് മെഡിസിൻ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറയാന്ന് വെച്ചാൽ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ്, എത്രമാത്രം അത് നട്ടലിനെ ബാധിച്ചിട്ടുണ്ട് അനുസരിച്ചാണ് അതിൻ്റെ കുറയാനും കുറയാതിരിക്കാനുള്ള സാധ്യത. ഒന്നും കൂടി ക്ലിയർ. സ്പ്രെഡായിട്ടില്ല. സ്പ്രെഡ് ആവണം മാത്രമല്ല, നമ്മൾ ആ വേർട്ടിബ്ര അതിൽ എത്രമാത്രം വേർട്ടിബ്ര ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അനുസരിച്ചാണ് അതിൻ്റെ പ്രശ്നം. ചിലപ്പോൾ അത് പല വേർട്ടിബ്രയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും വലിയ ഡാമേജ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത് ഒരെണ്ണത്തിന് ബാധിച്ചാൽ തന്നെ അവിടെ അത് ആ ഡാമേജ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നെർവിനെയൊക്കെ അത് ബാധിക്കാം. പിന്നെ സപ്പോർട്ടൊക്കെ കൊടുക്കുക, അതിൽ മറ്റേ സ്പൈനൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നില്ലേ? ഹലോ ബബിത, എനിക്ക് തോന്നുന്നു കോള് ഡ്രോപ്പ് ആയി പോയി. ഓൾറൈറ്റ്, എനിവേ താങ്ക്സ് എ ലോട്ട്. അപ്പം ഡോക്ടർ, ഇനി അടുത്ത് എനിക്ക് ചോദിക്കാമല്ലോ, ഇപ്പം ബാക്ക് പെയിൻ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എക്സ്റേയും MRI സ്കാനും ആണ്, ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു കോളർ ചോദിച്ച ഒരു ചോദ്യം, അതായത് മൾട്ടിപ്പിൾ മയലോമ, അത് ഇത് മാത്രമല്ല, അപ്പോൾ അതിൽ കുറേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് നമുക്ക്. നമുക്കത് സിറം ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെസ്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം ബാക്ക് പെയിൻ ഒരാൾക്ക് TB കൊണ്ടുവരാം, ട്യൂബോക്ലോസിസ് കൊണ്ട് വരുന്ന ഒരു ബാക്ക് പെയിൻ, അതിൽ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടി വരും. എക്സ്റേയും MRI കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റും വേണ്ടി വരും. അത് ഈ MRI കണ്ടിട്ടാണോ തീരുമാനിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ്? അല്ല, സാധാരണഗതിയിൽ അതിന് ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ക്ലിനിക്കൽ അസസ്മെൻ്റ് ഉണ്ട്. ഈ ക്ലിനിക്കൽ അസസ്മെൻ്റിൽ അത് നമ്മുടെ ഓരോരുത്തരും എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്കത് ആ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ. അപ്പോൾ അത് അതനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റുകൾക്ക് പോകുന്നത്. അതുപോലെ ഡോക്ടർ, ഇപ്പം ഈ ബാക്ക് പെയിൻ സർജറി ചെയ്യാണ്ട് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാവുന്ന ബാക്ക് പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ സർജറി എപ്പോഴാണ് ആവശ്യം വരുന്നത് ബാക്ക് പെയിന്? അതായത് ഞാൻ പറഞ്ഞല്ലോ, അത് മസ്കുലർ പെയിൻ ആണെങ്കിൽ നമുക്കൊരു സർജറിയുടെ ആവശ്യം വരുന്നില്ല. അത് ആ മസ്കുലർ പെയിനൊക്കെ നമുക്ക് ഈ മെഡിസിൻ ഉണ്ടും, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസ്, സ്പൈനൽ എക്സസൈസ് ഇതുകൊണ്ടൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഈവൻ ഡിസ്ക് പ്രോബ്ലംസ് പോലും ഒരു പരിധി വരെ നമുക്ക്
ഈ എക്സസൈസ് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ട് മാറ്റാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഡിസ്കിന് ഓപ്പറേഷൻ വേണ്ടി വരാൻ, അത് ഞാൻ പറഞ്ഞു, അത് ഡിസ്കിന്റെ പ്രൊലാപ്സ് എത്ര മാത്രം, ആ പ്രൊലാപ്സ് ചെയ്ത ഡിസ്ക് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് പ്രസ് ചെയ്യുന്നത്, കംപ്രഷൻ, അപ്പോൾ ഡീകംപ്രസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡിസ്ക് എടുത്ത് കളയേണ്ടി വരാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? അബുദാബിയിൽ നിന്ന് നസീർ. ഡോക്ടറോട് ചോദിച്ചോളൂ. എത്ര കാലായിട്ട്? പിന്നെ കാലിന് ഭയങ്കര കടച്ചില്ല. കാലിന് കടച്ചിലുണ്ട്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു വേണ്ടിട്ട്? എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു? ഫിസിയോതെറാപ്പി ഒന്നും ചെയ്തിട്ടില്ല. ഉഴിച്ചിലൊക്കെ നടത്താറുണ്ട് അല്ലേ? നല്ലത്. പിന്നെ കടച്ചിലുണ്ട്. അതായത് നമുക്ക് ആ നിങ്ങൾ പറഞ്ഞല്ലോ സ്പോണ്ടൈലോസിസ് ഉണ്ട്, അവിടെ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രമാത്രം അതിൻ്റെ സിവിയർ ആണെന്ന് നമുക്ക് നോക്കണം. പിന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ്, നിങ്ങൾ ചെയ്യുന്ന ജോലി, ആ അപ്പോൾ അവർ ആ അപ്പോൾ അതന്നെ, അപ്പോൾ അതൊക്കെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതൊക്കെ ഒന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി, അപ്പോൾ ഒരു വെയിറ്റ് എടുക്കുന്നൊരു ജോലിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ വാക്കിംഗ് നല്ലതാണ്, എക്സസൈസ് നിലക്ക് വാക്കിംഗ് നല്ലതാണ്. പക്ഷെ അത് തന്നെ നമുക്ക് ലിമിറ്റ് ചെയ്യണം. ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എക്സസൈസിന് തന്നെ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഓവർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ്. നിങ്ങൾ ശരിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല, ഇതിൽ എന്നറിയാം, ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണം. കണ്ട് ഒരു കോഴ്സ് ഫിസിയോതെറാപ്പി ചെയ്യും, അവർ നിങ്ങൾക്ക് പറ്റുന്ന ചില എക്സസൈസുകൾ പറഞ്ഞുതരും. ആ എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിന് ഗുണമുണ്ടാവും. ആ മുട്ടിന് അല്ലേ? ആ അപ്പൊ അതിലിപ്പോ പ്രശ്നങ്ങളുണ്ടോ? ഏജ് എത്ര ഉണ്ട്? ആ ഏജ് എത്ര ഉണ്ട്? 40 ഉള്ളു അല്ലേ? അപ്പൊ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. പിന്നെ നീടപ്പ് ആ സർജറി ഒക്കെ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ തേയ്മാനൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ഡോക്ടറെ കാണിക്കണം. കാണിച്ചിട്ട് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞ, ഇപ്പൊ നീ സ്വെല്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞാണത്. അപ്പൊ അതൊന്ന് അസസ് ചെയ്യട്ടെ അവര്. ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ എക്സസൈസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ കുറേയൊക്കെ മാറിക്കിട്ടും എന്ന് പറഞ്ഞല്ലോ. ബാക്ക് അപ്പോൾ അത് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നാളാണ് ആ ഒരു എക്സസൈസിൻ്റെ ആ ഒരു, അതായത് സാധാരണഗതിയിൽ നമ്മളൊരു ഫിസിയോതെറാപ്പി ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 weeks ഫിസിയോതെറാപ്പി ചെയ്യാം. അത് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള എക്സസൈസുകൾ ഒരു പറഞ്ഞു കൊടുക്കും. ആ എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ സ്പൈനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. അപ്പോൾ ആ സ്പൈനൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ ചിലപ്പോൾ 1 മാസവും 2 മാസവും സമയം വേണം. പിന്നെ ആ കിട്ടിയ സ്ട്രെങ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നമ്മൾ ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ലൈഫ് ലോങ് തന്നെ പറയാം, ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും, ചെയ്യണം. അത് വളരെ സിമ്പിൾ എക്സസൈസ് ആണ്. നമ്മളുടെ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഫാസ്റ്റ് മൂവിംഗ് ലൈഫിൽ സമയം കിട്ടാറില്ല. അപ്പം ചിലപ്പോൾ സെഡന്ററി ലൈഫ് ലൈഫ് സ്റ്റൈൽ അല്ല, ഇതിന് ചില ആകെ ഒരു 10 or 15 minutes മതി ഒരു ദിവസം. എങ്കിൽ പോലും ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പം കുറച്ച് ചെയ്ത് കഴിയുമ്പം ഇത് വരുമല്ലോ, ഒരു റിലീഫ് വരുന്ന ഉടനെ അവർ എല്ലാവരും ചെയ്യുന്നതാണ്. അത് കുറച്ച് ദിവസമൊക്കെ ചെയ്യും, ആ പെയിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തും. അതെ, പിന്നെ വീണ്ടും വരുമ്പോഴായിരിക്കും ഇതിനെ കുറിച്ച് രണ്ടാമത് റീത്തിങ്ക് ചെയ്യുന്നത്. അതെ അതെ. ഡോക്ടർ, നമുക്കൊരു ബ്രേക്കിന്റെ സമയമായിരിക്കുകയാണ്.
മിഴിയത്തിൽ ഇനി ഒരു ബ്രേക്ക് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാമെന്നാണ് വിളിക്കുന്നത്. നമ്പർ 0529611333. ബ്രേക്ക് കഴിഞ്ഞു വന്ന് ഡോക്ടറുടെ ബാക്ക് പെയിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.